മഹാരാഷ്ട്രയിൽ അസാധാരണമായ ഒരു പ്രതിഷേധത്തിന് പ്രതിപക്ഷ കക്ഷികൾ തയ്യാറെടുക്കുകയാണ്. ഉദ്ധവിൻ്റെ നേതൃത്വത്തിൽ ശിവസേന അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അവരുന്നയിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്: വികസന ആവശ്യത്തിനുള്ള നിക്ഷേപം പൂർണ്ണമായും മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു; ഛത്രപതി ശിവജിയുടെ പ്രൈഡിനെതിരായിട്ടുള്ള പ്രചരണം, അത് ശിവസേനയെയും അതേപോലെ തന്നെ മഹാരാഷ്ട്രയെയും തളർത്തുന്നു; അതേപോലെ തന്നെ അതിർത്തി പ്രശ്നത്തിൽ കർണാടകത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ബി ജെ പി നയിക്കുന്ന സർക്കാരിന് കഴിയുന്നില്ല. ഇത് മൂന്നും ഒരു മഹാരാഷ്ട്ര പ്രൈഡ് ഉയർത്തി ഇപ്പോഴത്തെ ബി ജെ പി ഷിൻഡെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണോ? ആ സമരത്തിൻ്റെ രീതി സ്വഭാവം എന്താണ്? പി ജി, അധികാരത്തിൽ നിന്ന് മാറിയതിന് ശേഷം മഹാവികാസ് അഘാടി സഖ്യം നടത്തുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായിരിക്കും ഇന്നത്തേത് എന്നതാണ് സംഘാടകർ അറിയിക്കുന്നത്. സഖ്യത്തിൻ്റെ, പ്രതിപക്ഷത്തിൻ്റെ ഒരു കരുത്ത് തെളിയിക്കുന്ന പരിപാടിയെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. ഏതാണ്ട് 10,000-ലേറെ പേരെ അണിനിരത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബൈക്കുളയിൽ നിന്ന് മുംബൈ സി എസ് ടിയിലേക്കാണ് ഈ ജാഥയെ, ഏതാണ്ട് 2.5 കിലോമീറ്റർ ജാഥയായി നീങ്ങുക. രാവിലെ 11 മണിയോടെ ഈ ജാഥ ആരംഭിക്കും. മുതിർന്ന എല്ലാ നേതാക്കളും ഈ മൂന്ന് പാർട്ടിയിലെയും, NCP-യിലെയും, ഉദ്ധവ് വിഭാഗം ശിവസേനയിലെയും എല്ലാം, കോൺഗ്രസിലെയും എല്ലാം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ അവസാനിക്കുന്നയിടത്ത് പ്രവർത്തകരെ കണ്ട് അഭിസംബോധന ചെയ്യും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ BJP-യും ഇന്നൊരു പ്രതിഷേധ പരിപാടി സമാന്തരമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ശിവസേനയിലെ സഞ്ജയ് റാവത്ത് അടക്കമുള്ള നേതാക്കൾ നടത്തുന്ന ചില പരാമർശങ്ങൾക്കെതിരെയാണ് BJP ഇന്ന് പ്രതിഷേധം നടത്തുന്നത്. ഹല്ലാബോൽ മോർച്ച എന്നതാണ് മഹാവികാസ് അഘാടിയുടെ പ്രതിഷേധ പരിപാടിയുടെ പേരെങ്കിൽ മാഫി മാങ്കോ ആന്തോളൻ എന്നതാണ് BJP നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ പേര്. ഈ രണ്ട് പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ നേർക്കുന്നവർ വരുമോ എന്നുള്ള കാര്യമൊക്കെ അല്പം ശ്രദ്ധേയമായി തന്നെ നോക്കിക്കാണേണ്ടതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ചിലപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ പോലും എത്തിയേക്കാം. ഏതായാലും BJP സമരം ഇന്ന് പ്രതിപക്ഷം നടത്തുന്ന സമരത്തിനെ വാർത്താ പ്രാധാന്യം കിട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് നാനാ പട്ടോളെ പറയുന്നുമുണ്ട്. ഓക്കെ.